ഗുഡ്വിൽ ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്കൻഡ് സെമസ്റ്റർ 2019 അഡ്മിഷൻ മുതലുള്ള കുട്ടികളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് BBAക്കാരുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ചാപ്റ്ററുകളാണ് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റവും ബ്രാഞ്ച് അക്കൗണ്ടും. മൊഡ്യൂൾ 3 ഉം മൊഡ്യൂൾ 4 ഉം ആണ്. അപ്പോൾ 2020 അഡ്മിഷൻ കുട്ടികൾക്കും 2019 അഡ്മിഷൻ കുട്ടികൾക്കൊക്കെ യൂസബിൾ ആകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് BBAയുടെ കുറേയധികം കുട്ടികൾ ചോദിച്ചിരുന്നു വേറൊറ്റ ചാനലിലും ഈ BBAയുടെ സിലബസുകളോ അതുപോലെ തന്നെ പോർഷൻസോ കവർ ചെയ്യുന്നില്ല. അപ്പോൾ റിക്വസ്റ്റ്, അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ആ രണ്ട് ചാപ്റ്ററുകളിലെ ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും ഈ രണ്ട് ചാപ്റ്ററുകളിലെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസും നമ്മൾ എന്തായാലും ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം മൊഡ്യൂൾ 3 ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ആ ചാപ്റ്ററിലേക്ക് പോകാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്യേണ്ട കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾ കവർ ചെയ്യുക, കാരണം നമുക്കറിയാം സെക്ഷൻ എയിലൊക്കെ ഓൾമോസ്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സുഖമായിട്ട് നമുക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം എന്താണ് ഹയർ പർച്ചേസ്? ചിലപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പർച്ചേസ് അണ്ടർ വിച്ച് ദ ബയർ എൻറ്റർ ഇൻ ടു അൻ എഗ്രിമെൻറ്റ് വിത്ത് ദ സെല്ലർ ടു പേ ദ പ്രൈസ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് സെല്ലറിലേക്ക് ബയ്യർ ഇൻസ്റ്റാൾമെൻ്റായിട്ട് പൈസ അടയ്ക്കാം എന്ന വ്യവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ് ഹയർ പർച്ചേസ്. അപ്പോൾ ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർച്ചേസ് ആണ്, ഇത് ഇത് പ്രോസസ് ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പർച്ചേസ് ആണ്. പക്ഷേ ആര്, ബയ്യറും സെല്ലറും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്, അവിടെ പൈസ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാം എന്ന വ്യവസ്ഥയിൽ അവർ ചെയ്യുന്ന, അവർ എൻ്റർ ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ് ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു കടയിൽ നിന്ന് നമ്മളെന്തെങ്കിലും സാധനം മേടിച്ചിട്ട് നമ്മൾ വാങ്ങിയ ആളും അതുപോലെ തന്നെ വിൽപ്പന ചെയ്ത ആളും തമ്മിലുള്ള ഒരു കരാറ്, അതാണ് ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ അതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണ്, കടമായിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. കടമായിട്ട് വാങ്ങിയാലാണല്ലോ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ക്യാഷ് റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. 2, പേയ്മെൻറ്റ് അടയ്ക്കുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അല്ലേ, പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. 3, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനെയും നമ്മൾ ഹയർ ചാർജസ് എന്നാണ് പറയുക കേട്ടോ. ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഹയർ ചാർജസ്. 4, ഗുഡ്സ് ട്രാൻസ്ഫർ ടു ദ ബയ്യർ ഓൺ എഗ്രിമെൻറ്റ്. നമ്മൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഗുഡ്സ് എന്ത് ചെയ്യും, നമ്മൾ ബയ്യറിലേക്ക്, എഗ്രിമെൻ്റ് അനുസരിച്ച് ബയ്യറിലേക്ക് ആ സാധനം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. 5, ബയ്യർ ഗെറ്റ് ഓണർഷിപ്പ് ആഫ്റ്റർ പേയിങ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. വാങ്ങുന്ന ആളുണ്ടല്ലോ ബയ്യർ, അയാൾക്ക് ഈ സാധനത്തിൻ്റെ ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് കിട്ടണമെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ മാത്രമേ ഓണർഷിപ്പ് കിട്ടുള്ളൂ. അതുവരെ അയാൾ കയ്യിൽ വെക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ, പൊസഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓണർഷിപ്പ് കിട്ടണമെങ്കിൽ ഈ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഏറ്റവും അവസാനത്തെ ഇൻസ്റ്റാൾമെൻ്റ് എന്നാണോ ബയ്യർ അടച്ചു കഴിയുന്നത്, അപ്പോഴാണ് ഈ സാധനത്തിന് എന്ത് കിട്ടുള്ളൂ, ഓണർഷിപ്പ് കിട്ടുള്ളൂ. ഇനി ഹയർ പർച്ചേസും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ 6 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓണർഷിപ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴാണ്, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കുമ്പോൾ മാത്രമാണ്. സെയിൽസ് അങ്ങനെയല്ല, സെയിൽസ് എന്താണ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഓണർഷിപ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഹയർ പർച്ചേസിൽ നമ്മൾ പ്രൈസ് അടയ്ക്കുക ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. സെയിലിലാണെങ്കിൽ പ്രൈസ് നമ്മൾ ലംസമായിട്ട് അടയ്ക്കുക. ലംസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചാണ് അടയ്ക്കുക. ഹയർ പർച്ചേസിൽ ബയ്യറിന് ഒരിക്കലും ഗുഡ്സ് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് അടച്ചാൽ മാത്രമേ സ്വന്തം ആവുള്ളൂ അല്ലേ, അതുവരെ നമുക്ക് ഗുഡ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സെയിൽസിനാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, ആ ബയ്യറിന് എപ്പോൾ വേണമെങ്കിലും ഗുഡ്സ് ഡിസ്പോസ് ചെയ്യാം. അടുത്ത ഡിഫറൻസ് ആണ് ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ്. ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് അടയ്ക്കുന്ന പൈസയ്ക്കകത്ത് ഓൾറെഡി ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും. സെയിൽസിലാണെങ്കിൽ അങ്ങനെയൊന്നും വരില്ല, കാരണം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കൊടുത്തല്ലേ സാധനം മേടിക്കണേ, അപ്പോൾ അവിടെ നിന്ന് പലിശയൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ ലാസ്റ്റ് ഡിഫറൻസ് ആണ് സെല്ലറിന് സാധനം എന്ത് ചെയ്യാം, ടേക്ക് ബാക്ക് ചെയ്യാം, തിരിച്ചു പിടിക്കാം. ഈ പൈസ പേയ്മെൻറ്റ് അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ തുക ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സെല്ലറിന് ആ സാധനം എന്ത് ചെയ്യാം, തിരിച്ചു കൊണ്ടുവരാം, തിരിച്ചെടുക്കാം.
ടേക്ക് ബാക്ക് ഗുഡ്സ് ഇൻ കേസ് ഓഫ് എനി ഡീഫാൾട്ട് ഇൻ പേയ്മെന്റ്. സെയിൽസിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ കേസ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്, കടമായിട്ട് വിൽക്കുന്ന ഒരു കേസ് വരികയാണെങ്കിൽ പേയ്മെന്റ് അടച്ചില്ല എങ്കിൽ നമുക്ക് അവർക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഹയർ പർച്ചേസും സെയിൽസും തമ്മിലെ ഡിഫറൻസ്. ഇനി മൂന്ന് മാർക്കിന് ചോദിക്കുന്ന കുറച്ച് ടേമുകളുണ്ട്. ആരാണ് ഹയറർ, ആരാണ് ഹയർ വെൻഡർ, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. ഹയറർ എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ വാങ്ങുന്ന ആളുണ്ടല്ലോ, ബയ്യർ, ബയ്യറിനെ നമ്മൾ ഹയറർ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഹയർ വെൻഡർ ആരാ, ഈ സാധനം വിൽക്കുന്ന ആളില്ലേ. ഹയർ വെൻഡർ ഈസ് എ ഓണർ അല്ലെങ്കിൽ സെല്ലർ ഓഫ് ഗുഡ്സ് കേട്ടോ. ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് അനുസരിച്ച് സാധനം വിൽക്കുന്ന ആളെയാണ് നമ്മൾ ഹയർ വെൻഡർ എന്ന് പറയുക. വാട്ട് ഈസ് ക്യാഷ് പ്രൈസ്, ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം, അതായത് റെഡി ക്യാഷ് കൊടുത്തിട്ട്, ഹയർ പർച്ചേസിൽ നമ്മൾ റെഡി ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് മേടിക്കുകയാണെങ്കിൽ അതിനാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുക. നമ്മളൊരു ബൈക്ക് മേടിക്കുകയാണ്, അത് നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങാം. ഒന്നിൽ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങാം അല്ലേ. റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന എമൗണ്ടിനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുക കേട്ടോ. എന്താണ് ഡൗൺ പേയ്മെൻറ്റ്? ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് അനുസരിച്ച് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു എമൗണ്ട് ഇല്ലേ, ഇനീഷ്യൽ പേയ്മെൻറ്റ്, അതാണ് ഡൗൺ പേയ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു വണ്ടി, ഒരു 100,000 രൂപയുടെ വണ്ടി നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ഹയർ പർച്ചേസ് രീതിയിൽ നമ്മൾ വാങ്ങുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു എമൗണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിനെയാണ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുക. എന്താ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസ് പ്രകാരം നമ്മൾ ഹയർ വെൻഡറിലേക്ക് അടയ്കേണ്ട പൈസ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വണ്ടിക്ക് 100,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്, ക്യാഷ് പ്രൈസ്. റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ 100,000 വരും, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ച് വരുമ്പോഴോ 120,000 വരും. അപ്പോൾ 120,000-നെയാണ് നമ്മൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുക. ഇനി ഹയർ പർച്ചേസ് ചാർജസ് എന്ന് പറഞ്ഞാലോ 20,000 എക്സ്ട്രാ 20,000 കൊടുക്കണേ. അപ്പോൾ ക്യാഷ് പ്രൈസും ഹയർ പർച്ചേസ് പ്രൈസും തമ്മിലെ ഡിഫറൻസിനെയാണ് ഹയർ പർച്ചേസ് ചാർജസ് എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് റീപൊസിഷൻ. എന്താണ് റീപൊസിഷൻ? അതിൻ്റെ 2 types ഉണ്ട്, കംപ്ലീറ്റ് റീപൊസിഷനുണ്ട്, പാർഷ്യൽ റീപൊസിഷനുണ്ട്. റീപൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് അനുസരിച്ച് ഹയർ വെൻഡർക്ക്, വിറ്റ ആൾക്ക് എന്ത് ചെയ്യാം, മറ്റേ ബയ്യർ ഉണ്ടല്ലോ വാങ്ങിയ ആൾ, അയാൾ എന്തെങ്കിലും പൈസ അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാധനം റിക്കവർ ചെയ്യാം, തിരിച്ചെടുക്കാം. അതിനെയാണ് റീപൊസിഷൻ എന്ന് പറയുക. അങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടിനെയാണ് റീപൊസിഷൻ എന്ന് പറയുക. അത് കംപ്ലീറ്റ് റീപൊസിഷനുണ്ട്, പാർഷ്യൽ റീപൊസിഷനുണ്ട്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദി ഗുഡ്സ് സോൾഡ്, വിറ്റ എല്ലാ സാധനവും തിരിച്ചു മേടിക്കുകയാണെങ്കിൽ അതിനെയാണ് കംപ്ലീറ്റ് റീപൊസിഷൻ എന്ന് പറയുക. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് മാത്രം, പാർട്ട് ഓഫ് ദി ഗുഡ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ടേക്ക് ബാക്ക് ചെയ്യുന്നതിനെയാണ് പാർഷ്യൽ റീപൊസിഷൻ എന്ന് പറയുക. അടുത്ത് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ആണ്. എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ സാധനം അടയ്ക്കുന്നതിനെയാണ്, അടച്ച് സാധനം മേടിക്കുന്നതിനെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന് പറയുക. അതിൻ്റെ ഫീച്ചേഴ്സും ഏകദേശം, അതൊരു കോൺട്രാക്ട് ഓഫ് സെയിലാണ്, അത് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിലാണ് പേയ്മെൻ്റ് അടയ്ക്കുന്നത്. ഒരിക്കലും ബയ്യറിന് സാധനം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ ഓണർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബയ്യറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ബയ്യറിന് സാധനങ്ങൾ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ കോൺട്രാക്ട്, ഇവിടെ ഈ ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസിനെ ബയ്യർ എന്നും സെല്ലർ എന്നും പറയാം. അടുത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലാസ്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെൻറ്റും കേട്ടോ. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് ഓഫ് ഹയറിംഗ് ആണ്, ഇൻസ്റ്റാൾമെൻറ്റ് എഗ്രിമെൻ്റ് ഓഫ് സെയിലാണ്. ഹയർ പർച്ചേസിലെ ബയ്യറിന് ബെയിലി എന്നാണ് പറയുക, കൈവശം വയ്ക്കാനുള്ള അധികാരം ഉള്ളതിനെയാണ് ബെയിലി എന്ന് പറയുക കേട്ടോ. ഇൻസ്റ്റാൾമെൻറ്റിലാണെങ്കിലോ ബയ്യർ ഒരു ബെയിലി അല്ല. ഇനി നമ്മുടെ ബാഡ് ഡെറ്റിൻ്റെ റിസ്ക് ഉണ്ടല്ലോ, അത് വളരെ കുറവായിരിക്കും ഹയർ പർച്ചേസിൽ. ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ ബാഡ് ഡെറ്റിൻ്റെ റിസ്ക് വളരെ കൂടുതലാണ്. അതുപോലെ ഹയർ പർച്ചേസിൽ സാധനം എപ്പോൾ വേണമെങ്കിലും പൊസിഷൻ, റീപൊസിഷൻ ചെയ്യാം, ഇൻസ്റ്റാൾമെൻറ്റിലാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗുഡ്സ് സോൾഡ് ക്യാൻ ബി റിട്ടേൺ ബൈ ദ ബയ്യർ, ബയ്യറിന് എപ്പോൾ വേണമെങ്കിലും സാധനം തിരിച്ചു കൊടുക്കാം. ഇൻസ്റ്റാൾമെൻറ്റിലാണെങ്കിൽ ഒരു വട്ടം വിറ്റ സാധനം നമുക്ക് ഒരിക്കലും തിരിച്ചു മേടിക്കാൻ പറ്റില്ല. ബയ്യർ കനോട്ട് ഹയർ ഔട്ട് ഓർ സെൽ ദ ഗുഡ്സ് ബിഫോർ ദി ഇൻസ്റ്റാൾമെൻറ്റ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത് വരെ ബയ്യറിന് ഒരിക്കലും ആ സാധനം വേറെ ആരിലേക്ക് വിൽക്കാനായിട്ട് പറ്റില്ല, പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റിലാണെങ്കിൽ വിൽക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസ്. നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത 4th മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. 4th മൊഡ്യൂൾ ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. അപ്പോൾ നിങ്ങളുടെ ഹയർ പർച്ചേസും അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ നമുക്ക് എന്തായാലും ബ്രാഞ്ച് അക്കൗണ്ടിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.